ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു സാന്ത്വനം. ജ്യേഷ്ഠാനുജന്മാരുടെയും ഭാര്യമാരുടെയും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം കാണാനായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം. സാധാരണ കണ്ടുവരുന്ന പരമ്പരകളിൽ നിന്നും അവിഹിതവും അമ്മായിയമ്മ പോലും ഒന്നുമില്ലാത്തൊരു പരമ്പര തന്നെയായിരുന്നു സാന്ത്വനം. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ജനഹൃദയങ്ങൾ കീഴടക്കാൻ ആ പരമ്പരയ്ക്കായത്. പക്ഷെ കുറച്ചു നാളുകളായി പരമ്പരയുടെ കഥാഗതി വളരെ മോശമായാണ് പോകുന്നതെന്നും ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ആരും തന്നെ പരമ്പര കാണാനുണ്ടാവില്ലെന്നുമൊക്കെ പരമ്പരയുടെ പ്രൊമോ വരുമ്പോൾ അതിന് താഴെ കമന്റുകൾ വരുമായിരുന്നു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പരമ്പരയിൽ വില്ലനായ തമ്പിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അയാളുടെ കുതന്ത്രങ്ങളാണ് കൂടുതൽ കാണിക്കുന്നതെന്നുമൊക്കെയാണ് കമന്റുകളിൽ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ പോയാൽ ഇത് കാണാൻ ആരും ഉണ്ടാവില്ല എന്നുവരെ കമന്റുകൾ വന്നു. ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പരമ്പരയുടെ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. വിമർശിച്ചിരുന്ന പ്രേക്ഷകർ എല്ലാവരും തന്നെ പ്രൊമോയ്ക്ക് കീഴിൽ വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. സഹപ്രവർത്തകരെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഇത്. ആർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളായിരുന്ന അമ്മ, വാനമ്പാടി, ആകാശദൂത് എന്നീ പരമ്പരകളും സംവിധായകൻ ആദിത്യന്റേതാണ്. ഇനിയിപ്പോൾ സാന്ത്വനം പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും ഷൂട്ട് ചെയ്തു വെച്ച എപ്പിസോഡുകൾ മാത്രം ടെലികാസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് സെറ്റിൽ നിന്നും അറിയാൻ കഴിയുന്ന വാർത്തകൾ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഈ പരമ്പര അവസാനിപ്പിക്കരുതെന്നും വേറൊരു സംവിധായകനെ വെച്ച് നല്ല രീതിയിൽ ചെയ്യണമെന്നുമൊക്കെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അത്രയധികം സാന്ത്വനം സീരിയലിനെ പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. കഥാഗതിയിൽ മാറ്റമുണ്ടായതാണ് പ്രേക്ഷകരെ ഇത്രയധികം വേദനിപ്പിച്ചത്. ഇനിയും പഴയതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണ കൂടെ ഉണ്ടാകുമെന്നും ഒരുപാട് പേർ കമന്റ് ചെയ്തു.